മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അതൃപ്തി വ്യക്തമാക്കി ജില്ലാ കമ്മിറ്റികൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക വികാരം മാനിച്ചില്ല എന്ന വിമർശനമുയർന്നു. അധിക സീറ്റ് ഏറ്റെടുത്തതിനെ ചൊല്ലിയും പ്രവർത്തക സമിതിയിൽ വിമർശനം ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടനം മോശമായിരുന്നെന്ന് എം കെ മുനീർ കുറ്റപ്പെടുത്തി. ഹരിത വിഷയത്തിൽ ഇന്നലെ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ വിശദമായ ചർച്ച നടന്നില്ല. ഹരിത വിഷയത്തിൽ ചർച്ച അടഞ്ഞ അധ്യായമാണെന്നും കേസുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ ഹരിത അംഗങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എം കെ മുനീർ പറഞ്ഞു. കോൺഗ്രസിൻ്റെ അടുത്ത് വീഴ്ച പറ്റിയെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. യു ഡി എഫിന് മൊത്തത്തിൽ പെർഫോമൻസ് വീക്കായിരുന്നു. അതിൻ്റെ പിന്നെ വിവിധ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, അത്രേ ഉള്ളൂ. അത് ചർച്ചകൾ മുഴുവൻ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. അതുകൊണ്ട് അടഞ്ഞ അധ്യായം എന്ന് പറയുന്നതിൽ പിന്നെ അങ്ങനെ പറയാനുള്ള കാരണം അവർ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ചർച്ച അതിൻ്റെ ചർച്ച ഒരു അടഞ്ഞ അധ്യായമാണെന്നാണ് പറഞ്ഞത്. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും, ക്ഷമിക്കണം, കോഴിക്കോട്ട് നിന്നും വിവരങ്ങളുമായി. ദിലീപ്, എന്തൊക്കെയാണ് ഡോക്ടർ എം കെ മുനീർ പറഞ്ഞത്? കുബികൃഷ്ണൻ, മുനീർ പ്രധാനമായും പറഞ്ഞത് ഈ ഹരിത വിഷയത്തിൽ അത് അടഞ്ഞ അധ്യായമാണോ തുറന്ന അധ്യായമാണോ എന്ന് തീരുമാനിക്കേണ്ടത് മുൻ ഹരിതയുടെ ഭാരവാഹികളാണ്. അവർ വനിതാ കമ്മീഷനിൽ കേസ് നൽകിയിട്ടുണ്ട്. ആ കേസുമായി അവർ മുന്നോട്ട് പോകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് അടഞ്ഞ അധ്യായമോ തുറന്ന അധ്യായമോ എന്ന കാര്യമാണ് എം കെ മുനീർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്നലത്തെ പ്രവർത്തക സമിതി യോഗത്തിലെ ഹരിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നില്ല. അത് അടഞ്ഞ അധ്യായമാണ് എന്ന കാര്യം ആമുഖ പ്രസംഗത്തിൽ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് പിന്നീട് വലിയ ചർച്ച നടന്നില്ല. നേതൃത്വം തന്നെയാണ് ഹരിതയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. അത് എല്ലാവരും ഉൾക്കൊള്ളണം എന്നായിരുന്നു പി എം എ സലാം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ മുനീറും ആ നിലയിൽ തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രവർത്തക സമിതി യോഗത്തിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം കരുക്കൾ നീക്കിയെങ്കിലും ഇന്നലെ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ജയസാധ്യത ഇല്ലാത്ത ചില മണ്ഡലങ്ങൾ ഏറ്റെടുത്തതിനെ ചൊല്ലി ജില്ലാ ഘടകങ്ങൾ വിമർശനമുയർത്തി. പ്രത്യേകിച്ച് പാലക്കാട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തവരാണ് ആ നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. പാലക്കാട് കോങ്ങാടിന് പകരം പട്ടാമ്പി സീറ്റ് പിടിച്ചിരുന്നെങ്കിൽ, ആ പട്ടാമ്പി സീറ്റ് വാങ്ങിയിരുന്നെങ്കിൽ അവിടെ ജയസാധ്യത ഉണ്ടാകുമായിരുന്നു എന്നാണ് പാലക്കാട് നിന്ന് പങ്കെടുത്ത പ്രതിനിധി ചർച്ചയിൽ പറഞ്ഞത്. കോഴിക്കോടാകട്ടെ പേരാമ്പ്ര സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ലായിരുന്നു എന്ന അഭിപ്രായവും ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധി പറയുകയുണ്ടായി. ഗോപി.